നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധവുമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. ആദായനികുതി ഓഫീസിന് മുന്നിൽ ധർണ. തിക്കോടി നാരായണന്റെ WC ബാനർജി മുതൽ JB കൃപലാനി വരെ പുസ്തകം പുറത്തിറങ്ങി. പുസ്തകം ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിക്കുമെന്ന് VD സതീശൻ. ഖാസി ഫൗണ്ടേഷൻ പുരസ്കാരം സമർപ്പിച്ചു. പുരസ്കാര നിറവിൽ ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട്. ബാങ്ക് റോഡിലെ എയർ ഇന്ത്യ ഓഫീസ് നിർത്തലാക്കരുതെന്ന് MDC പ്രസിഡന്റ് CE ചാക്കുണ്ണി. ഓഫീസ് നിലനിർത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ചാക്കുണ്ണി. മലബാറിനോടുള്ള വിദ്യാഭ്യാസ വിവേചനത്തിനെതിരെ നടത്തിയ ഫ്രട്ടേണിറ്റി പ്രക്ഷോഭ യാത്രയ്ക്ക് കുറ്റ്യാടിയിൽ സമാപനം. പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം പകർന്നും അറിവ് നൽകിയും സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. മാതൃകയായി ആവിലോറ MMAUP സ്കൂൾ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വിലക്കയറ്റത്തിനെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സാർവത്രിക പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തുക, ഭക്ഷ്യസുരക്ഷാ വിഹിതം ബജറ്റിൽ വർദ്ധിപ്പിക്കുക, ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് പുതിയതായി ചുമത്തിയ GST ഒഴിവാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിലക്കയറ്റത്തിനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചത്. ആദായനികുതി ഓഫീസിന് മുന്നിൽ നടന്ന ധർണാസമരം സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ലതിക ഉദ്ഘാടനം ചെയ്തു. പണം കൊടുത്താൽ മാത്രമേ നിനക്ക് ചേരാൻ വേണ്ടി കഴിയൂ. നിനക്ക് 15,000 രൂപ ഞാൻ തരാം. നീ വോട്ട് ചേർന്നോ. ഈ രാജ്യത്തെ മുഴുവൻ ദളിത് ജനവിഭാഗങ്ങൾക്കും 15,000 രൂപ കൊടുക്കാൻ എല്ലാ വിധിന്യായം നടത്തുന്ന ജഡ്ജിമാർക്കും സാധ്യമാകുമോ? പരമോന്നത നീതിപീഠത്തിലെ ന്യായാധിപന്മാർക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുമോ? എന്താണ് വേണ്ടത്? നമുക്കറിയാം, ഈ രാജ്യത്തെ പിന്നോക്കം കിടക്കുന്ന ജനവിഭാഗങ്ങളെ, ആ ജനവിഭാഗങ്ങൾക്ക് ഈ ഓരോ മേഖലയിലും അവർക്ക് സംവരണം ഏർപ്പെടുത്തുന്നതിനാ സമൂഹത്തിലെ മറ്റു ജനതയോടൊപ്പം അവരെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. പക്ഷേ ഇന്ത്യയുടെ IIT IIML അതുപോലെ തന്നെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും അവിടെയൊക്കെ കുട്ടികൾക്ക് പ്രവേശനം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അധ്യാപകരെ നിശ്ചയിക്കുന്നില്ല. ആ മേഖലയിൽ അധ്യാപകരെ നിശ്ചയിക്കുന്നില്ല. ആ അധ്യാപകരെ നിശ്ചയിക്കാൻ നമ്മുടെ സവർണാധിപത്യമുള്ള ഈ ഗവൺമെന്റ് അവരെ ഇന്റർവ്യൂ നടത്തുമ്പോ അവർ വരാതിരിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ IIT IIM IPS എല്ലാ സംവിധാനങ്ങൾ നടത്തുന്ന പരീക്ഷ നടത്തുന്നിടത്തും എല്ലാ സ്ഥലത്തും വളരെ കൃത്യമായി തന്നെ അവർ വരാതിരിക്കാൻ ആവശ്യമായ ഇന്റർവ്യൂകളാണ് നടത്തുന്നത്. ജില്ലാ പ്രസിഡന്റ് കാനത്തിൽ ജമീല MLA അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി പുഷ്പജ, KK ദിനേശൻ, ഉഷാദേവി, MK ഗീത എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തിക്കോടി നാരായണൻ രചിച്ച WC ബാനർജി മുതൽ JB കൃപലാനി വരെ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശനിൽ നിന്നും ആദ്യ പുസ്തകം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏറ്റുവാങ്ങി. സ്വാതന്ത്ര്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റുമാരെ കുറിച്ച് തിക്കോടി നാരായണൻ രചിച്ച WC ബാനർജി മുതൽ JB കൃപലാനി വരെ എന്ന പുസ്തകം ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കാനുള്ള ചുമതല താൻ ഏറ്റെടുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ പൈതൃകം ഓർമ്മിപ്പിക്കുന്ന ഈ പുസ്തകം എല്ലാ കോൺഗ്രസുകാരന്റെ വീട്ടിലും വേണം, അതിനുള്ള ശ്രമങ്ങളും നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 62 വർഷക്കാലത്തെ കോൺഗ്രസിന്റെ ചരിത്രമാണ് ഈ പുസ്തകം. പുസ്തകം കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏറ്റുവാങ്ങി. പല കോൺഗ്രസ് പ്രസിഡന്റുമാരുടെയും ചിത്രം ആദ്യമായി കാണുന്നത് ഈ പുസ്തകത്തിലാണെന്നും സതീശൻ പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ഈ പ്രായത്തിൽ എവിടെ നിന്നെല്ലാം ഉച്ചെല്ലാം പാടുകൾക്കായിരിക്കും പറയുന്നത്. നമ്മളാണ് താമസിച്ചത്,
ഇംഗ്ലീഷ് പതിപ്പ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് അധ്യക്ഷത വഹിച്ച ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ്, കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത്, മാധ്യമപ്രവർത്തകൻ എം പി സൂര്യദാസ്, സത്യൻ കടിയങ്ങാട്, ഇ എച്ച് എരി കുഞ്ഞികൃഷ്ണൻ, പി എം അബ്ദുറഹിമാൻ, ഗൗരി പുതിയോത്ത് എന്നിവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഡോക്ടർ അൻവർ അമീൻ ചേലാട്ടിന് ഖാസി ഫൗണ്ടേഷൻ പുരസ്കാരം നൽകി. മന്ത്രി അഹമ്മദ് ദേവർകോവിലിൽ നിന്നും ഡോക്ടർ അൻവർ പുരസ്കാരം സ്വീകരിച്ചു. മാനുഷിക മൂല്യം കെടാതെ കാത്തുസൂക്ഷിച്ച വ്യക്തിത്വമായിരുന്നു ഖാസി നാലകത്ത് മുഹമ്മദ് കോയെന്ന് മന്ത്രി പറഞ്ഞു. ഖാസി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 14th ഖാസി ഫൗണ്ടേഷൻ അവാർഡ് സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ സജീവമായ ഡോക്ടർ അൻവർ അമീൻ ചേലാട്ടിന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ സമ്മാനിച്ചു. ഈ വർഷത്തെ ഖാസി നാലകത്ത് മുഹമ്മദ് കോയ ഫൗണ്ടേഷൻ അവാർഡ് ഏറ്റുവാങ്ങുകയാണ് ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട് ബഹുമാനായ മന്ത്രി അഹമ്മദ് ദേവർകോവിലിൽ നിന്ന്. വിദ്വേഷവും വെറുപ്പും കുത്തിനിറച്ച ഒരു കാലത്ത് മാനുഷിക മൂല്യം കെടാതെ കാത്തുസൂക്ഷിച്ച വ്യക്തിത്വമായിരുന്നു കോഴിക്കോട് മുഖ്യ ഖാസിയായിരുന്ന ഖാസി നാലകത്ത് മുഹമ്മദ് കോയെന്ന് മന്ത്രി പറഞ്ഞു. ഫൗണ്ടേഷൻ 14th വാർഷികവും അവാർഡ് വിതരണവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിദ്വേഷവും വെറുപ്പും കുത്തിനിറച്ച് മനുഷ്യ മനസ്സുകൾക്കിടയിൽ മതിൽക്കെട്ടുകൾ പണിയാൻ ശ്രമിച്ച കാലത്ത് ഈ നഗരം ഇന്ധനകളിൽ കാത്തുസൂക്ഷിച്ച മതസൗഹാർദ്ദവും സാഹോദര്യവും കെടാതെ സൂക്ഷിച്ചു വെക്കുന്നത് അദ്ദേഹം നിർവഹിച്ച പങ്ക് എക്കാലത്തും ചരിത്രത്തിൽ ഇടം നേടുക തന്നെ ചെയ്യും. ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ കോർപ്പറേഷൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് നൽകുന്ന ആംബുലൻസ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ എസ് ജയശ്രീക്ക് താക്കോൽ കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഖാസി ഫൗണ്ടേഷൻ ചെയർമാൻ എം വി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ഖാസി മുഹമ്മദ് കോയ തങ്ങൾ ജമുലിൻ ലേലി, സ്വാമി സന്ദീപാനന്ദഗിരി, ഡോക്ടർ ഹുസൈൻ മടവൂർ, കൗൺസിലർ എസ് കെ അബൂബക്കർ, മാതൃഭൂമി ചെയർമാൻ ആൻഡ് മാനേജിംഗ് എഡിറ്റർ പി വി ചന്ദ്രൻ, പ്രൊഫസർ ഇ പി ഉമ്പിച്ചിക്കോയ തുടങ്ങിയവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പുതിയാപ്പ ഹാർബറിൽ ബോട്ടുകൾ സുരക്ഷിതമായി അടുപ്പിക്കാൻ ഫിംഗർ ജെട്ടി സജ്ജീകരിച്ചു. ഏറെക്കാലമായി മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമായിരുന്നു ഇത്. 11.01 crore rupees ചെലവിലാണ് ഫിംഗർ ജെട്ടി നിർമ്മിച്ചത്. പുതിയാപ്പയിൽ തെക്കേ പുലിമുട്ടിൽ നിന്നും 100 meters നീളത്തിലും 8.45 meters വീതിയിലുമുള്ള 2 ഫിംഗർ ജെട്ടികളാണ് പൂർത്തീകരിച്ചത്. കൈവിരൽ ആകൃതിയിൽ കടൽപ്പാലം മാതൃകയിലാണ് പുതിയ ജെട്ടികൾ. ഇവ തമ്മിൽ 100 meters അകലമുള്ളതിനാൽ ഇരുവശങ്ങളിലും 300 ബോട്ടുകൾ സുഗമമായി അടുപ്പിക്കാൻ സാധിക്കും. ഇത് 3000+ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകാരപ്രദമാകും. ജെട്ടിയിലേക്കുള്ള 300 meters കോൺക്രീറ്റ് റോഡും ശുദ്ധജല വിതരണ സംവിധാനങ്ങളും പൂർത്തീകരിച്ചു. പദ്ധതി പൂർത്തീകരിച്ചതോടെ തിരക്ക് പൂർണ്ണമായും ഒഴിവാക്കി കൂടുതൽ ബോട്ടുകൾ സുരക്ഷിതമായും സൗകര്യത്തോടെയും ഹാർബറിൽ സുഗമമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും. തീരദേശത്തിന്റെയും ഹാർബറുകളുടെയും സുരക്ഷ മുൻനിർത്തി ചുറ്റുമതിലും ലോക്കർ മുറികളും നിർമ്മിച്ചു. ഹാർബറിൽ പ്രവർത്തിക്കുന്നവരുടെ സാധനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് നിലവിൽ 10 ലോക്കർ മുറികളാണ് ഉണ്ടായിരുന്നത്. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.25 crore rupees ചെലവിൽ 27 ലോക്കർ മുറികളും 1520 meters നീളമുള്ള ചുറ്റുമതിലുമാണ് ഇപ്പോൾ നിർമ്മിച്ചത്. ലോക്കർ മുറികളിലേക്കും പടിഞ്ഞാറെ പുലിമുട്ടിലേക്കും ഗതാഗതത്തിനായി 95 lakh rupees ചെലവഴിച്ച് പുതിയ റോഡും ഹാർബർ വികസനത്തിന്റെ ഭാഗമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Big day, she decides how it's going to be.
Get ready to make way for the Brides of India. With Malabar Golden Dash. വാർത്തകൾ തുടരുന്നു. എയർ ഇന്ത്യ കോഴിക്കോട് ഓഫീസ് നിർത്തലാക്കരുതെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും ടൂറിസം മന്ത്രിയും നോർക്കയും ജനപ്രതിനിധികളും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും പ്രസിഡന്റ് സി ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ ഗുണഭോക്താക്കളായ വിമാനയാത്രക്കാർക്ക് പ്രത്യേകിച്ചും പ്രവാസികൾക്ക് സഹായകരവും സൗകര്യപ്രദവുമായി 35 വർഷമായി കോഴിക്കോട് ബാങ്ക് റോഡിൽ പ്രവർത്തിച്ച് വരുന്ന എയർ ഇന്ത്യ ഓഫീസ് ഓഗസ്റ്റ് 1 മുതൽ നിർത്തലാക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് സി ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. ഈ ഓഫീസ് ഇല്ലാതായാൽ ടിക്കറ്റ് ബുക്കിംഗ് സംബന്ധമായ കാര്യങ്ങൾക്കും അനുബന്ധ ആവശ്യങ്ങൾക്കും കരിപ്പൂരിൽ വരെ പോകേണ്ട അവസ്ഥ സംജാതമാകും. ഇത് സമീപ ജില്ലകളിലുള്ളവർക്ക് സമയനഷ്ടമുണ്ടാക്കുകയും സാങ്കേതിക പരിജ്ഞാനമില്ലാത്ത യാത്രക്കാരുടെയും പ്രവാസികളുടെയും ദുരിതം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചീഫ് സെക്രട്ടറിയുടെ ഇടപെടുന്ന പേരിൽ മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഇന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസായും ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയുടെ ഓഫീസായും നോർക്കിയായും ചീഫ് ഓഫീസായും ബന്ധപ്പെടുകയും എന്താ ചെയ്യാൻ കഴിയാന്ന് നോക്കി ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഓൺലൈനായിട്ട് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നിവേദനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നിലനിർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് അല്ലാത്ത പക്ഷം ഏറെ കഷ്ടങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനെ ക്യാൻസൽ ചെയ്യുന്ന മറ്റെല്ലാ കാര്യങ്ങൾക്കും ഓൺലൈനായിട്ടൊന്നും എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല. വളരെയധികം ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഇത് പരിശോധിച്ച് അനുകൂല നിലപാട് എടുക്കുന്നതിന് പ്രവാസി സംഘടനകളും ജനപ്രതിനിധികളും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് മലബാർ ഡെവലപ്മെന്റിനെ അഭ്യർത്ഥിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കോഴിക്കോട്ടെ എയർ ഇന്ത്യ ഓഫീസ് നിലനിർത്തുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് സി ചാക്കുണ്ണി അധികൃതരോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മലബാർ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ വിവേചനങ്ങൾക്ക് അറുതി വരുത്താൻ സർക്കാർ മലബാർ സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പ്രക്ഷോഭയാത്രയുടെ സമാപന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുനീബ് എലങ്കമൽ നയിച്ച പ്രക്ഷോഭയാത്ര കുറ്റ്യാടിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ വിവേചനം അതിഭീകരമാണെന്നും ഇനിയും ഈ വിവേചനങ്ങൾ തുടരാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 2 ദിവസം നീണ്ടുനിന്ന പ്രക്ഷോഭയാത്ര കുറ്റ്യാടി പഴയ ബസ് സ്റ്റാൻഡിൽ പൊതുസമ്മേളനത്തോടെ അവസാനിപ്പിച്ചു. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് 100 വിദ്യാർത്ഥികൾ അണിനിരന്ന റാലിയും നടന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിഭജിച്ച് കോഴിക്കോട് ജില്ലാ ആസ്ഥാനമാക്കി പുതിയ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുക, ജില്ലയിലെ മുഴുവൻ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറിയായി ഉയർത്തുക, മലയോര തീരദേശ മേഖല സ്പെഷ്യൽ വിദ്യാഭ്യാസ പാക്കേജ് പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങളിൽ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ച് പാസാക്കി. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അസ്ലം ചെറുവാടി, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ തബ്ഷിറ സുഹൈൽ, ലബീബ് കായക്കൊടി, വൈസ് പ്രസിഡന്റ് സാജിർ ടി സി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സാമൂഹ്യ പ്രവർത്തകൻ ജഗത്മയൻ ചന്ദ്രപുരിക്ക് പൗരാവലിയുടെ ആദരം. 4 വിവിധ പരിപാടികളോടെ നടത്തിയ 50 ജന്മദിന ആഘോഷം ടൗൺഹാളിൽ സംഘടിപ്പിച്ചു. സ്നേഹാദരം പരിപാടിയോടെ സമാപിച്ചു. മൂന്നര പതിറ്റാണ്ടിലേറെ നിസ്വാർത്ഥ സേവനം നടത്തി 50 നിറവിലെത്തിയ സാമൂഹ്യ പ്രവർത്തകൻ ജഗത്മയൻ ചന്ദ്രപുരിക്ക് കോഴിക്കോട് പൗരാവലി സ്നേഹാദരം നൽകി. ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള 2 രാഷ്ട്രീയ ജീവികളിലുള്ളവരാണ്. പക്ഷെ എന്നാൽ അതൊന്നും ബന്ധത്തിന് യാതൊരു വിടവും കോട്ടവും വരുത്തിയില്ല എന്നുള്ളതാണ് വാർത്ത എന്നും ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും. അവിടെ സ്വാഗതത്തിൽ പറഞ്ഞു ഒന്നും ഉണ്ടാക്കാത്ത ജഗത്തിൻ്റെ വീട്ടിൽ പിന്നെ അടുക്കടയ്ക്ക് പോകാറില്ല. എൻ്റെ മണ്ഡലത്തിൽ താമസിക്കുന്ന ആ ഭാഗത്ത് എവിടെ പോകണമെങ്കിലും ഞാനൊന്നും അമ്പറ്റിയത് അവിടെ നടന്ന ഒരുപാട് പരിപാടികളുണ്ട്. പിറന്നാളായാലും എന്തൊക്കെ കാര്യങ്ങളായാലും ശരി ഒരു 10 കിറ്റെങ്കിലും നൽകിയിട്ട് അങ്ങനെ ഒരു സാധാരണ നിലയിൽ നമുക്കറിയില്ല ഒരു അങ്ങനെ ഒരു മനസ്സ് കിട്ടണമെങ്കിൽ തന്നെ എത്ര പ്രയാസമുണ്ടെന്നൊന്ന് ആലോചിച്ചു. നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും വേണ്ടി കഴിയുള്ളൂ. അതാണ് ജഗത്.
നാല് ദിവസങ്ങളിലായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. 50-ാം ജന്മദിനത്തിൽ 50 കുടുംബങ്ങൾക്ക് സഹായ വിതരണവും നടത്തി. വിദ്യാർത്ഥികൾക്ക് മത്സരങ്ങൾ, കലാസാഹിത്യ സംവാദം, സുഹൃത്ത് സംഗമം, പുസ്തകമേള, ഫോട്ടോ പ്രദർശനം, ഘോഷയാത്ര, കലാസന്ധ്യ എന്നിവയും സംഘടിപ്പിച്ചു. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന സ്നേഹാദരം പരിപാടിയിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരിടവേള. Big day, she decides how it's going to be. Get ready to make way for the brides of India. With Malabar Golden Lion. വാർത്തകൾ തുടരുന്നു. ആഘോഷമാക്കി അവിലോറ MMAUP സ്കൂളിലെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് സ്കൂൾ ഇലക്ഷൻ നടന്നത്. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് കൊടുവള്ളി ആവിലോറ MMAUP സ്കൂളിൽ ഇത്തവണയും സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. സബ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലൊന്നായ ആവിലോറയിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുതൽ വോട്ടെണ്ണൽ വരെയുള്ള എല്ലാ നടപടിക്രമങ്ങളിലും കുട്ടികൾ സജീവമായി പങ്കെടുത്തു. പോളിംഗ് ഉദ്യോഗസ്ഥന്മാരും ക്രമസമാധാന പരിപാലനത്തിനായുള്ള പോലീസ് സംവിധാനവും കുട്ടികൾ ഏറ്റെടുത്ത് നിർവഹിച്ചു. ഞങ്ങൾക്ക് ഇലക്ഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇലക്ഷൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും പിന്നെ ജനാധിപത്യത്തെ കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ ഈ ഒരു ഇലക്ഷനിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു. ഇത് ഞങ്ങളുടെ പാഠത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇലക്ഷൻ ഞങ്ങളുടെ സ്കൂളിൽ നടന്നത്. സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ, ആർട്സ് സെക്രട്ടറി, സ്പോർട്സ് ക്യാപ്റ്റൻ എന്നീ 4 സ്ഥാനങ്ങളിലേക്കുള്ള ഭാരവാഹികളെ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുത്തു. 3-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികളായിരുന്നു വോട്ടർമാർ. വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യ ബോധം, പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ കിട്ടുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയി. 3-ാം ക്ലാസ് മുതൽക്കുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് തെരഞ്ഞെടുപ്പ്. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഒരു പഠന പ്രവർത്തനമായാണ് ഇലക്ഷൻ നടന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ 53-ാം ഡിവിഷൻ ജനസഭ ചേർന്നു. നഗരാസൂത്രണ സ്ഥിരം സമിതി അധ്യക്ഷ കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ 53-ാം ഡിവിഷൻ ജനസഭ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കോർപ്പറേഷനിൽ ഇനിയും നല്ല കുടിവെള്ളവും ശുചിത്വമുള്ള അവസ്ഥയും ഒരു കൂടുതൽ ശുചിത്വമുള്ള അവസ്ഥയും നിലനിർത്തേണ്ടതുണ്ട്. ഇതിലേക്ക് നമ്മൾ ലക്ഷ്യമിടുന്നത് ODF++ ആണ്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യം പ്രകാരം നമ്മൾ ODF++ നേടേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഉള്ള ഉത്തമ മാർഗമാണ് സീവേജ് ട്രീറ്റ്മെൻറ് പ്ലാൻ അഥവാ STP. ജനസാന്ദ്രതയുള്ള തീരദേശം പോലുള്ള സ്ഥലം, വെള്ളക്കെട്ടുള്ള സ്ഥലം, ഇവിടങ്ങളിലെല്ലാം ഉള്ള വീടുകളിൽ നിന്നും 1 സെന്റ് 2 സെന്റ് ഭൂപ്രദേശമുള്ള സ്ഥലത്ത് വീടുണ്ടാക്കി താമസിക്കുന്നവരുടെ വീടുകളിൽ നിന്നുമുള്ള മലിനജലം, കുളിമുറിയിൽ നിന്നുള്ള വെള്ളം, വസ്ത്രം കഴുകുന്ന വെള്ളം, അടുക്കളയിൽ നിന്നുള്ള വെള്ളം, കക്കൂസിൽ നിന്നുള്ള മലവും മലിനജലവും ഇതെല്ലാം ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതെല്ലാം ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഇതെല്ലാം ഇപ്പോൾ ഒഴുകിയെത്തുന്നത് ജലാശയങ്ങളിലും കിണറുകളിലുമാണ്. വാർഡ് കൗൺസിലർ വാഡിയിൽ നവാസ് അധ്യക്ഷത വഹിച്ചു. മേലടി നാരായണൻ, കൗൺസിലർ കൊല്ലരത്ത് സുരേഷൻ, വാർഡ് കൺവീനർ സജീവോത്തമൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 2022-23 ജൂലൈ 31 നടക്കും. കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് 7-ാമത് ജില്ലാ ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത്. കോഴിക്കോട് ജില്ലാ യോഗ അസോസിയേഷനും കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായി നടത്തുന്ന 7-ാമത് ജില്ലാ ചാമ്പ്യൻഷിപ്പ് ജൂലൈ 31 കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തും. 8, 10, 12, 16, 18, 16, 18, 21, 21, 25, 25, 45, 45 വയസ്സിന് മുകളിൽ എന്നീ പ്രായപരിധിയിൽ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പങ്കെടുക്കാവുന്ന യോഗാസന മത്സരങ്ങൾ കൂടാതെ
ആർട്ടിസ്റ്റിക് സോളോ, ആർട്ടിസ്റ്റിക് പെയർ, റിഥമിക്, ഫ്രീ ഫ്ലോ എന്നീ യോഗ ഡാൻസ് മത്സരങ്ങളും ഉണ്ടാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് ജില്ലാ യോഗ അസോസിയേഷനും അതുപോലെ തന്നെ ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായി നടത്തുന്ന 7th യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് നമ്മുടെ ജില്ലയിലെ അംഗീകൃത ക്ലബ്ബുകളിൽ നിന്ന് ആണ് മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നത്. ഏകദേശം 350 മത്സരാർത്ഥികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 8 മുതൽ മേലോട്ടുള്ള ഏത് ഏജ് ഗ്രൂപ്പിലും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിൽ നിന്നും കേരളത്തിലെ ആദ്യ BUMS ബാച്ച് പുറത്തിറങ്ങുന്നു. കേരളത്തിൽ പഠനം പൂർത്തിയാക്കിയ 51 യുനാനി ഡോക്ടർമാരാണ് പുറത്തിറങ്ങുന്നത്. മർക്കസ് നോളജ് സിറ്റിയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർമാരെ അനുമോദിച്ചു. കേരളത്തിലെ ആദ്യ യുനാനി മെഡിക്കൽ കോളേജായ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്നു. 50 വിദ്യാർത്ഥികളുമായി 2015 ആരംഭിച്ച ആദ്യ ബാച്ചാണ് പരിശീലനം പൂർത്തിയാക്കി സേവന രംഗത്തേക്ക് ഇറങ്ങുന്നത്. പൂർണ്ണമായും കേരളത്തിൽ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന ആദ്യ യുനാനി ഡോക്ടർമാർ ആണ് ഇത് എന്നതാണ് പ്രത്യേകത. ആദ്യ ബാച്ചിനുള്ള അനുമോദന ചടങ്ങ് മർക്കസ് നോളജ് സിറ്റിയിലെ വലൻസിയ ഗലറിയ എക്സിബിഷൻ സെന്ററിൽ നടന്നു. ചടങ്ങിൽ കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയ് IAS മുഖ്യാതിഥിയായി പങ്കെടുത്തു. മർക്കസ് നോളജ് സിറ്റി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി അധ്യക്ഷത വഹിച്ചു. ഈ ഒരു കോഴ്സിനോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി അറിയിക്കാനുള്ളത്, കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജ്, കേരളത്തിന്റെ ആദ്യത്തെ BUMS ബാച്ച് പുറത്തിറങ്ങുകയാണ്. ആദ്യ ബാച്ചിലെ 52 വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് പഠിച്ച് കേരളത്തിന്റെ വൈദ്യത്തിലേക്ക് ആദ്യമായി ഇറങ്ങുന്ന ഒരു സന്തോഷ വാർത്ത കൂടി യൂണിവേഴ്സിറ്റി ഈ സമയത്ത് പറയാനുണ്ട്. കേരള യുനാനി മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ KT അജ്മൽ, മർക്കസ് നോളജ് സിറ്റി CEO ഡോക്ടർ അബ്ദുസ്സലാം മുഹമ്മദ്, CAO അഡ്വക്കേറ്റ് തൻവീർ ഒമാർ, PJ ആന്റണി, പ്രിൻസിപ്പൽ പ്രൊഫസർ രാഹുൽ ഹമീദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോരക്കുന്നുമ്മൽ കുടുംബസംഗമം പറമ്പിൽക്കടവ് VKS ഓഡിറ്റോറിയത്തിൽ നടന്നു. സബ് ജഡ്ജ് MP ഷൈജൽ ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. കോരക്കുന്നുമ്മൽ കുടുംബസംഗമം പറമ്പിൽക്കടവ് VKS ഓഡിറ്റോറിയത്തിൽ നടന്നു. സബ് ജഡ്ജ് MP ഷൈജൽ ഉദ്ഘാടനം ചെയ്തു. മോട്ടിവേറ്റർ റാബിയ BVRM മുഖ്യാതിഥിയായി പങ്കെടുത്തു. KK നസീർ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. KK അബ്ദുറഹിമാൻ, KK യൂസഫ്, KK ഇല്യാസ്, KK ആസിഫ്, KK സിറാജ് തുടങ്ങിയവർ സന്നിഹിതരായി. KK നജീബ്, ഷമീൽ KK, KK നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധവുമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, ആദായനികുതി ഓഫീസിന് മുന്നിൽ ധർണ. തിക്കോടി നാരായണന്റെ WC ബാനർജി മുതൽ JB കൃപലാനി വരെ പുസ്തകം പുറത്തിറങ്ങി. പുസ്തകം ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിക്കുമെന്ന് VD സതീശൻ. ഖാസി ഫൗണ്ടേഷൻ പുരസ്കാരം സമർപ്പിച്ചു. പുരസ്കാര നിറവിൽ ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട്.
ബാങ്ക് റോഡിലെ എയർ ഇന്ത്യ ഓഫീസ് നിർത്തലാക്കരുതെന്ന് എം ഡി സി പ്രസിഡന്റ് സി ചാക്കുണ്ണി. ഓഫീസ് നിലനിർത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ചാക്കുണ്ണി. മലബാറിനോടുള്ള വിദ്യാഭ്യാസ വിവേചനത്തിനെതിരെ നടത്തിയ ഫ്രട്ടേണിറ്റി പ്രക്ഷോഭ യാത്രയ്ക്ക് കുറ്റ്യാടിയിൽ സമാപനം. പൊതുതെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം പകർന്നും അറിവ് നൽകിയും സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. മാതൃകയായി ആവിലോറ എം എ യു പി സ്കൂൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.